പണ്ടപ്പിള്ളിയിൽ എം വി ഐ പി കനാൽ ഇടിഞ്ഞ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അറ്റകുറ്റപ്പണികളുടെ അഭാവവും ചോർച്ചയും മൂലമെന്ന് പ്രാഥമികമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കനാലിൻ്റെ വിഷയം മന്ത്രിതലത്തിൽ ഉന്നയിച്ചുവെന്നും അടിയന്തരമായി തന്നെ വെള്ളം ലഭ്യമാക്കുന്നത് പുനഃസ്ഥാപിക്കുമെന്നും എം എൽ എ മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഏറെ നാളുകൾക്ക് ശേഷമാണ് പണ്ടപ്പിള്ളി എം വി ഐ പി കനാലിലൂടെ വെള്ളം കടത്തിവിട്ടത്. എന്നാൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെയും കൂടിക്കിടന്ന മാലിന്യവും മണ്ണും മറ്റും നീക്കം ചെയ്യാതെയും വെള്ളം തുറന്നുവിട്ടതാണ് കനാൽ ഇടിയാൻ കാരണം. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതും ഇതുതന്നെ. ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. ഈ വിഷയം നേരിട്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടായി. ഇന്നലെ രാത്രി തന്നെ വൈകുന്നേരം തന്നെ ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ബന്ധപ്പെടുകയും അവരോട് അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുന്നതിനാവശ്യപ്പെട്ടിരുന്നു. അപ്രകാരം എം വി ഐ പിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചീഫ് എഞ്ചിനീയർ അടക്കം സ്ഥലം സന്ദർശിച്ച് പ്രാഥമികമായ റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അത് കനാലിൻ്റെ മെയിൻ്റനൻസ് ഇല്ലാതിരുന്നതും വെള്ളം ലീക്ക് ചെയ്ത് വന്നതുമാണ് പ്രാഥമികമായി കാരണമായി അവർ കണ്ടിട്ടുള്ളത്. ബാക്കി വിശദമായ റിപ്പോർട്ട് പിന്നാലെ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തര പ്രാധാന്യത്തോടെ വെള്ളം ലഭ്യമാക്കുന്നത് പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി. ദീർഘകാലാടിസ്ഥാനത്തിൽ കനാലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും വിശദ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മുമ്പോട്ടുള്ള അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണം, ഇനി ഏതെങ്കിലും സ്ഥലത്ത് സമാനമായ രീതിയിൽ അപകടകരമായ സ്ഥിതി ഉണ്ടോ എന്ന് പരിശോധിച്ച് ഇമ്മീഡിയറ്റ് റെക്ടിഫിക്കേഷൻ വേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനും ദീർഘകാലാടിസ്ഥാനത്തിൽ കനാലിന്റെ പുനരുദ്ധാരണം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് പഠനവും റിപ്പോർട്ടും സമർപ്പിക്കാനുമാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. കനാലുകളുടെ വാർഷിക അറ്റകുറ്റപ്പണിക്കായി സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് ഈ സ്ഥിതിക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.